Mosirena lagaye more shyam rasiya, Mosirena lagaye more shyam rasiya. സഞ്ജുത, എന്തോ നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. ടോട്ടലി കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, കാരണം സോ കളർഫുൾ. ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ എൻ്റെ ഒരു ഒരു കളർഫുൾനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. പാട്ട് നന്നായിട്ട് പാടി മോള്. പക്ഷെ എനിക്ക് തോന്നി, സംഗതികൾ പാടുമ്പോഴത്തേക്ക് അതിൻ്റെ പെർഫെക്ഷൻ മാത്രമാണ് മോള് ടോട്ടലായിട്ട് പാടിയതിൽ എനിക്കൊരു ലാക്കിംഗ് ആയിട്ട് തോന്നി. പക്ഷെ ചില സ്ഥലത്ത് പാടി ഉറക്കാം അനുപല്യം, അസലായിട്ട് പാടി, അത് അത് പെർഫെക്റ്റായിട്ട് വന്ന് വീഴണം, അവിടാണ് അതിൻ്റെ സുഖം. അതുപോലെ തന്നെ ചരണത്തിൽ വസന്തം, ഈ രണ്ട് സംഗതികൾ കറക്റ്റായിട്ട് വന്നു. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പാടുന്നുണ്ട്, പക്ഷേ ആ സംഗതികളും ഉണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു ഒരു നമ്മൾ പറയുമല്ലോ, ആ ആ എന്ന് പറയത്തില്ലേ, ആ മണി പോലെ വീണെന്ന് പറഞ്ഞു. ആ മണി ഒരു ശക്കല ചെറിയ പ്രശ്നമുണ്ട്. ബട്ട് ടോട്ടൽ സോങ് നന്നായിട്ട് പാടിയിട്ടുണ്ട് മോളെ. താങ്ക് യു സർ. ആ ആദ്യത്തെ സംഗതി ഒന്ന് പാടാവും. അതല്ല, അതിനകത്തൊരു ഒരു രണ്ട് നോട്ട് വിട്ടു പോകുന്നുണ്ട് മോക്ക്. ഏഹ്, ഒന്നൊരു പാടി, ശ്രദ്ധിച്ച് പാടും. അങ്ങനത്തെ പല സ്ഥലങ്ങളും മോക്ക് ശാരദേന്ദു ദൂരെ, ശാരദേന്ദു ദൂ വരെ കറക്റ്റാണ്.
എരയിലുള്ള സംഗതിയിലൊരു ചെറിയ വ്യത്യാസം, വ്യത്യാസമല്ല, അത് മോള് പാടുമ്പം ഒന്ന് ടെൻഷൻ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ വരുന്ന ഒറ്റ കാര്യം. ടോട്ടലി ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് വെരി ഗുഡ്. ഓക്കെ, ബട്ട് ഇത് പഠിക്കണം കേട്ടോ, കാരണം ഈ സംഗതി ഇപ്പം പത്തെണ്ണം ഉണ്ടെങ്കിൽ നാലെണ്ണം ശരിയായി, ആറെണ്ണം ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നെങ്കിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സഞ്ജു കുഞ്ചു, എന്തോ നല്ല പാട്ട്, കുട്ടൻ്റെ ഒരു ഉഗ്രം പാട്ട്. സംഗതികൾക്ക് ഒരു ക്ലാരിറ്റി, ഇപ്പോൾ MG പറഞ്ഞാലാണ് ഞാൻ പറയുന്നത്, നമുക്ക് വേറെ രണ്ടഭിപ്രായം വരാൻ ചാൻസ് ഇല്ല. അപ്പൊ അല്ല, ഒരു പാട്ടല്ലേ ഉള്ളൂ, ഒറ്റ പാട്ടും ഉണ്ട്, ഒരു പാട്ട് ഒരു പെർഫോമൻസ്. അപ്പൊ മക്കളെ, ആ ഈ കേട്ടില്ലേ മുതല് ഞാനും അത് എഴുതാ ദൂരെ, പിന്നെ ആ പിന്നെയും കേട്ടില്ലേ രണ്ടാമത്തെ അനുപല്ലവിയിലെ സംഗതിയൊക്കെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാം, മോളെ കൊണ്ട് അത് പെർഫെക്റ്റ് ആവാൻ പറ്റും. ആ ബൃഹായും അതുപോലെ തന്നെ ശ്രുതിയും അവിടെ രണ്ടും കൂടെ ഒരു ചേരായിക വരുമ്പോഴാണ് മൊത്തത്തിൽ വെളിയിൽ നിൽക്കുന്നത്. ആ റിപ്പീറ്റ് സാന്ധ്യരാഗ റിപ്പീറ്റും ഒക്കെ അതിനൊരു ഒരു 5 പൈസയുടെ കുറവുണ്ട്. അപ്പം അത് ശരിയാക്കുക. പിന്നെ ഡാൻസേഴ്സും എല്ലാം കൂടെ നല്ല രസമായിരുന്നു മോളെ മൊത്തത്തിൽ. ആഹാ, നമ്മളൊക്കെ ഫ്രണ്ട്സ് ആണല്ലേ? ആണോ? എൻ്റെ ഫ്രണ്ടാണോ? ഓക്കെ ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്, അത്രേ ഉള്ളൂ. താങ്ക് യു മോളെ. എന്തോ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പർബ് വിഷ്വൽ ട്രീറ്റ്. അതായത് എന്താണ് പെർഫോമൻസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് അത് കൺവേർഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്ന് ആന്തരികമായി ഊളിയിട്ടിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ, എനിക്ക് തോന്നിയത് മെയിൻലി ചില സ്ഥലത്ത് ബ്രത്ത് ഇഷ്യൂസ് തോന്നിയിരുന്നോ? ഈ പാട്ട് പ്രത്യേകിച്ച് കുറേ സംഗതികളുണ്ട്, ബ്യൂട്ടിഫുൾ സോങ് ആണ്, മെലോഡിക് ആണ്, എന്നൊക്കെ ഉപരി ദർസ് എ ലോട്ട് ഓഫ് സംഗതീസ്. പക്ഷേ ഒരു കളരിക്കുഞ്ഞായ നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ പറ്റി എന്നുള്ളതാണ് എന്ത് ചിന്ത. പിന്നെ അത് ഒരു കാര്യം ഞാൻ എനിക്ക് തോന്നിയത് ഞാൻ പറയാം, പാട്ടിൻ്റെ ഇടയിൽ മോൾ ഇടയ്ക്ക് ചില മൂവ്മെൻറ്റ്സ് നടത്തി, അത് മോർ ഇറ്റ് ലുക്ക് മോർ ലൈക്ക് അക്രോബാറ്റിക്സ് മൂവ്മെൻറ്റ്സ് പോലെ. നമ്മൾ ഒരു കുറച്ചൊരു മോഡേൺ ഒരു ഒരു പാട്ട് ഒരു പെപ്പി സോങ്ങിൻ്റെ ഇടയിൽ ആദരാഞ്ജലി നേരിട്ട് ആ ഒരു ഫീലാണ് തോന്നിയത്. അപ്പോൾ ഇത് ഇതിൽ കുറച്ചും കൂടെ ഒരു ഗ്രേസ്ഫുൾ മൂവ്മെൻറ്റ്സ് ആയിരുന്നു, ഈ കുറച്ചും കൂടെ അതൊരു ഫീലായി. പാട്ടിന് ചേരുന്ന കോസ്റ്റ്യൂമും എല്ലാം ചെയ്തു, പക്ഷെ മോളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മോഡേൺ കളരിക്കുഞ്ഞാണ്. അപ്പോൾ അത് വെളിയിൽ ചാടി ഇടയ്ക്ക്, അപ്പോൾ അത് ക്യാരക്ടറിൽ നിന്ന് ചാടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്നെ പഠിപ്പിച്ചാണ് അവർ കളിച്ചപ്പോൾ നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു, ഞാൻ കളിച്ചപ്പോൾ അത്. ഓ, ഈ പാട്ടായിട്ടൊരു സിങ്ക് അവിടെ ഒരു ഈ ചരണത്തിൻ്റെ ഇടയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പാട്ടിൻ്റെ ഇടയിൽ ലിറിക്സിനിടയിൽ മോളൊരു ഗ്യാപ്പിൽ ചെയ്ത സ്റ്റെപ്സിനെ പറ്റി, അപ്പോൾ അത് പെട്ടെന്നൊരു സിങ്ക് ഓഫ് പോലെ തോന്നി. അത്രേ ഉള്ളൂ കേട്ടോ, ഇതൊരു ഒരു പ്രശ്നമായിട്ടൊന്നുമല്ല. ഞാൻ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കണ്ണ് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും പറയണ്ടേ? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. സഞ്ജു, എന്തോ നല്ല ചന്ത ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് എ വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ്. എനിക്ക് പല സ്ഥലങ്ങളിൽ സഞ്ജു എന്ന ഒരു നാച്ചുറൽ ഹസ്കി വോയിസ് ഉണ്ട്, പക്ഷേ ഈ ഹസ്കി വോയിസിൽ എന്ന് വെച്ചാൽ ഒരു സംഗതിയിലെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ടൈറ്റായിട്ട് പാടണം, അല്ലെങ്കിൽ അത് സ്പ്രെഡ് പോലെ തോന്നും. സോ അത് നല്ലോണം പാടി, ചില സംഗതികൾ അസാധ്യമായിരുന്നു. പക്ഷേ ഇത് ഹസ്കി വോയിസ് ഇസ് ബോത്ത് ഇൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മളൊന്നും ചെയ്യില്ലെങ്കിലും അങ്ങനെ ആ എന്തൊരു പാടി, നമ്മൾ ജസ്റ്റ് വെറുതെ പാടുന്നതാണ്, പക്ഷേ വോയിസിൻ്റെ ക്വാളിറ്റി ഇല്ലേ, അത് സഞ്ജുക്കുണ്ട്.